ഹായ് ഗൈസ്, അപ്പോ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി നേരത്തെ കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത പരിപാടി. അത് കഴിഞ്ഞ എന്താന്ന് പറഞ്ഞുതരാം. ലൈസൻസ് എടുക്കാനുള്ള എന്റെ ലേണേഴ്സ് ആയിരുന്നു ഇന്ന് തിങ്കളാഴ്ച 23rd September. അപ്പോ അത് കഴിഞ്ഞു, അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഞാൻ വീട്ടിൽ വന്നു, ഇനി ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോണം. ഓണം വെക്കേഷൻ കഴിഞ്ഞു, അപ്പോ അന്നേരം തിരിച്ചു പോണം. അപ്പൊ അതിന് വീട്ടിന്ന് അച്ചാച്ചനും അമ്മമ്മയൊക്കെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് ഹോസ്റ്റലൊന്നും കണ്ടിട്ടില്ല, അപ്പോ നേരെ എറണാകുളത്തോട്ട് അവരും വരുന്നുണ്ട് കാറിൽ പോവാന്ന് വെച്ചു. അപ്പോ നേരെ ബാഗെല്ലാം കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ചെറിയൊരു ബാക്കി ബുക്ക് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കൂടെ പാക്ക് ചെയ്ത് വെച്ചു. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും പാക്ക് ചെയ്ത് നേരെ ബാക്ക് ടു ഹോസ്റ്റൽ. ഇനിയിപ്പോ നാളെ തൊട്ട് ഹോസ്റ്റൽ ലൈഫാണ്. ഇന്ന് അവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇനിയിപ്പോ നേരെ ഇപ്പൊ സമയം ഏകദേശം 11:30 ആയി. 1 മണിക്ക് ഇവിടുന്ന് പോകണം, എന്നാലേ അവിടെ ഒരു 4 മണിയാകുമ്പോഴെങ്കിലും എത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ അങ്ങനെ സെറ്റായി. പിന്നെ അടുത്താഴ്ച എന്തെങ്കിലും വരുമായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഇനി ബാഗ് പാക്ക് ചെയ്ത് വെച്ച് ഇറങ്ങുമ്പോ കാണിച്ചു തരാം. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഒരു വലിയ ബാഗ് കൊണ്ടൊക്കെയാ വന്ന്, അത് കാണിച്ചു തരാം. അപ്പൊ അപ്പോ റെഡിയായി, ഷർട്ടൊക്കെ ഇട്ടു, പാന്റൊക്കെ ഇട്ടു, സോക്സൊക്കെ ഇട്ടു. ഇനിയിപ്പോ നേരെ ബാഗ് എടുക്കാൻ പോവാ. ഇപ്പൊ സമയം 12:30, 1 മണിയാകുമ്പോഴേക്കും ഇറങ്ങണം. ഇപ്പൊ ഡ്രൈവർ വരും, വണ്ടി കയറാൻ പോവാ. അപ്പോ ഞാൻ ഇതിന് മുന്നായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് പരിപാടി ഉണ്ട് എന്ന് വെച്ചാൽ, നമ്മുടെ ബെഡ്റൂമില് പോവാ, അതൊക്കെ ഒന്ന് നോക്കുക, കിടക്കുക കുറച്ചു നേരം. അത് എപ്പോഴും പോകുമ്പോ അത് മസ്റ്റാണ്. ഒരാഴ്ച ഉള്ളു, അത്യാവശ്യം വരും, പക്ഷെ എന്നാലും അവിടെ പോയണം. ബെഡ് കുറച്ച് നേരം കിടക്കട്ടെ. അപ്പൊ ഇനി അടുത്താഴ്ച നേരെ പോയി ബാഗൊക്കെ എടുത്ത് വെളിയിൽ വെക്കാം. വണ്ടി ഇപ്പൊ വരും, അതിൽ കയറാൻ പോവാം. ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഉണങ്ങാനിടില്ലേ നമ്മള്, ഇതിനൊക്കെ ഇങ്ങനെ നിർത്തി ഈ ഫ്ലാറ്റിലിരിക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ എനിക്ക് അവിടെ ഈ ഉണങ്ങാനിടുന്നതിന്റെ ചെറിയൊരു തുണി ഉണങ്ങാനിടുന്നതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി റെഡിയാക്കിയതാണിത്. അപ്പോ അവരൊക്കെ പോയി, വീട്ടിൽ നിന്ന് അച്ചാച്ചനും അമ്മമ്മയൊക്കെ പോയി. ഇപ്പൊ ഞാൻ നേരെ റൂമിലോട്ട് വന്നു. ഇനിയിപ്പോ വേറെ പണിയൊന്നും ഇല്ല, കുറച്ചുനേരം ഇരുന്ന് നാളെ ക്ലാസ്സിന് പോകാനുള്ള റെഡി. ഇനിയിപ്പോ ഇവിടെ കുറച്ച് ബെഡിലൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് വെക്കാനുണ്ട്, അതൊക്കെ ചെയ്തിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാം. അത്രേ ഉള്ളൂ ഇന്നത്തെ പണി. ഇപ്പൊ ഏകദേശം സമയം 5:45. കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കളയുക, അത്ര തന്നെ ഹോസ്റ്റൽ പണി ലൈഫ്. അപ്പൊ എന്തായാലും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.